ഇതെവിടെയാ രാവിലെ പോയത്? ഒരു ഫ്രണ്ടിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പുലരും മുമ്പായാലും വിളിച്ചതാ. ദേവാ, അപ്പൊ നീ ഇന്ന് ഓഫീസിൽ പോണില്ല? പോകാതെ പിന്നെ ഇപ്പത്തിന് ലേറ്റ് ആയി. ഞാനൊന്ന് റെഡി ആവട്ടെ. അമ്മ ഒരു ഗ്ലാസ് ചായ എടുക്കാൻ മധുവിനോട് പറയൂ. സിസിലി, ഇതും കൂടെ അരിഞ്ഞെടുത്തേക്കാം. ദേവൻ രാവിലെ പുറത്തു പോയിരുന്നല്ലേ? ആ അതെ അമ്മേ, ആരുടെയോ ഫോൺ വന്നു, ഉടനെ തന്നെ ധൃതിയിൽ അങ്ങ് പോയി. എന്നാ ആള് തിരിച്ചു വന്നിട്ടുണ്ട്, ചായ വേണമെന്ന് പറഞ്ഞു. ആഹാ, ശരി അമ്മേ. അമൃതം വന്നില്ലല്ലേ? സാധാരണ നേരത്തെ അടുക്കള കയറുന്നതാ, ഇന്ന് ഇതുവരെ കണ്ടില്ല. ഞാൻ ഈ ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ. അമൃതക്കുഞ്ഞ് കട്ടിലിൽ നിന്ന് എണീറ്റിട്ടില്ല. മുറി അടിച്ചു വരാൻ ഞാൻ ചെന്നതാ, അപ്പോഴുണ്ട് ദേ കരഞ്ഞ പോലെ കിടക്കുന്നു. എന്നോട് പിന്നെ ചെയ്താ മതിയെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചില്ല. ഞാൻ ഇങ്ങി പോന്നു. എന്താ ശരിക്കും പ്രശ്നം? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് പോയി, ഇന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ആകെ എന്തൊക്കെയോ. മതി, കിന്നരം ചോദിക്കലൊക്കെ പിന്നെ, ആദ്യം ജോലി തീർക്കാൻ നോക്ക്. ആളുങ്ങൾക്ക് ഓഫീസിൽ പോകാൻ നേരമായി. മധു, അമൃത കരഞ്ഞു കിടക്കുക മുറിയില്. ഒരു തരത്തിൽ പറഞ്ഞ കഥയറിയാതെ ആട്ടം കാണുക അവള്. ഇവിടെ നടന്ന കഥയും കാര്യങ്ങളും നമുക്ക് പറയാനും പറ്റില്ല. കൂട്ടത്തിൽ രാവിലെ അർജുന്റെ ദേഷ്യപ്പെടലും അവള് തളർന്നു പോയി കാണും. അത് ഞാനും അമ്മയോട് പറയണമെന്ന് കരുതിയതാ. അവള് വയറ്റിൽ ഒരു ജീവനെ ചുമക്കുന്ന സമയമായത്. വല്ലാത്ത മനസ്സംഘർഷം അനുഭവിച്ച അത് കുഞ്ഞിനെയാ ബാധിക്കുക. അതെ, നമ്മൾ വേണം ആ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ. പ്രത്യേകിച്ചും അങ്ങനെ ഒറ്റപ്പെട്ട് കിടന്ന് കരയുന്ന അപകടമാ. നീ ഒന്ന് അങ്ങോട്ട് ചെല്ല്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ അവിടെ നിന്ന് ഇറക്കണം. നാലാൾക്കാരുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുക ഇപ്പൊ അവൾക്ക് ആവശ്യം. അപ്പോ മനസ്സധികം കാട് കയറില്ല. പറയുന്നത് എന്താണെന്ന് പിടികിട്ടുന്നുണ്ടോ നിനക്ക്? മനസ്സിലായമ്മേ. ആ എന്നാ കപ്പിങ് തന്നിട്ട് നീ അങ്ങോട്ട് ചെല്ല്. ആ അർജുനെ കഴിവതും ഒഴിവാക്കി വേണം സംസാരിക്കാൻ. ശരിയമ്മേ. ആ എന്ത് കിടപ്പായി കിടക്കുന്നത്? രാവിലെ അർജുൻ പറഞ്ഞത് കേട്ടിട്ടാണോ ഈ വേഷമം? ദേ നോക്ക്, ഈ സമയത്ത് നീ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇപ്പൊ വെറും ഒരു സ്ത്രീ മാത്രമല്ല, അമ്മയാകാൻ പോകുന്നവളാ. ഗർഭസ്ഥ ശിശുവിനെ അമ്മയുടെ മാനസികാവസ്ഥ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. നീ വിഷമിച്ചാൽ ഒരു ഭാഗം അതിനും കിട്ടും, സന്തോഷിച്ചാലും അങ്ങനെ തന്നെ. കൃഷ്ണ ഭഗവാന്റെ കഥ കേട്ട് ഉത്തരയുടെ ഗർഭത്തിലിരുന്ന കുഞ്ഞ് മൂളിമൂളി കഥ കേട്ടത് നീ വായിച്ചിട്ടില്ലേ? അതൊന്നും വെറും സങ്കല്പമല്ല, സത്യമാണ്. ദേ, ഈ അവസരങ്ങളിൽ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കുഞ്ഞിന് ദോഷം ചെയ്യും.
എഴുന്നേറ്റ് വാ, അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ വരാം, പക്ഷേ വല്യം എന്നോടൊരു സത്യം തുറന്നു പറയണം. അതറിഞ്ഞാലേ എനിക്ക് മനസ്സമാധാനമുള്ളൂ. ഇന്നലെ ഞങ്ങൾ പേർച്ചേസിന് പോയ ശേഷം ഈ വീടിനുള്ളിൽ എന്തോ നടന്നിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള എന്തോ ഒരു കാര്യം. ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയത് മുതൽ കാണുന്നതാ എന്റെ ഏട്ടനെയും അഭിഷേകിനെയും. ഒരു സന്ധ്യക്ക് കേവലം ഒരു വാക്കു തർക്കത്തിന്റെ പേരിൽ പരസ്പരം ആക്രമിക്കുമെന്നും പിന്നീട് പിരിഞ്ഞു താമസിക്കുമെന്നും എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള കാരണം അത്രയ്ക്ക് ശക്തമായിരിക്കണം. അതെന്താണെന്ന് എനിക്കറിയേണ്ടത്. വല്യമ്മ എന്താണെന്ന് പറയാത്തേ? ഇങ്ങനെ മിണ്ടാനാകാതെ നിൽക്കുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഏ, ഒന്നുമില്ല. ഞങ്ങൾക്കും അതെന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. ആണുങ്ങൾക്കേ ആണുങ്ങളുടെ കാര്യം അറിയൂ. പുറം ലോകത്ത് സഞ്ചരിക്കുന്നവരല്ലേ, അവർ തമ്മിൽ 100 പ്രശ്നങ്ങൾ ഉണ്ടാവും. ബിസിനസ്സിലോ രാഷ്ട്രീയത്തിലോ സാമ്പത്തിക കാര്യങ്ങളിലോ അങ്ങനെ പലതിലും. അത് നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അതിനെ ചിക്കിച്ച് ചെയ്യാൻ പോയാൽ ഒരിടത്തും എത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവരെ അവരുടെ വഴിക്കങ്ങ് വിടുന്നതാ നല്ലത്. ഇന്ന് പിണങ്ങുന്നവര് നാളെ ഇണങ്ങും. പ്രത്യേകിച്ചും രക്തബന്ധമല്ലേ, അതിന് വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. വല്യമ്മ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഈ പറയുന്നേ, അതിൽ കുറെയൊക്കെ ശരിയുമാണ്. പക്ഷെ സ്വന്തം അനിയന്റെ കുഞ്ഞ് അപ്പുറത്ത് വിശന്ന് നിലവിളിക്കുമ്പോ എന്നെ ഒന്ന് എടുക്കാൻ പോലും സമ്മതിക്കാത്ത വൈരാഗ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. വൈരാഗ്യമല്ല വാശി. വഴുക്ക് കൂടി പിരിയുമ്പോ ഏതൊരു മനുഷ്യനും ആദ്യം ഉണ്ടാകുന്ന വികാരം അതാ. പക്ഷേ ആ വാശി നാശത്തിലേക്കേ നയിക്കുന്ന പിന്നീടാ മനസ്സിലാക്കുന്നത്. ഇതിനെ അങ്ങനെ കണ്ടാ മതി. നീ ഇപ്പൊ പറഞ്ഞില്ലേ അനിയന്റെ കുഞ്ഞെന്ന്? പക്ഷേ ആ കുഞ്ഞ് എനിക്കാരാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ദേവേട്ടൻ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് സ്വന്തം പേരക്കിടാവാണത്, സ്വന്തം മകന് ജനിച്ച ആദ്യത്തെ കുഞ്ഞ്. അർജുനോടുള്ള വാശിയുടെ പേരിൽ അഭിഷേക് കുഞ്ഞിനെയും കൊണ്ട് മാറി നിൽക്കുമ്പോ ഞങ്ങൾക്കുണ്ടാകുന്ന ഹൃദയവേദന എന്തായിരിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്നിട്ടും കരഞ്ഞു തളർന്ന് മുറിയിൽ കിടക്കുകയല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന്, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു കളയുമെന്ന്. പക്ഷേ അതിനല്പം സമയം വേണ്ടിവരും. നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചാ മതി. പുറത്തു പോകുന്ന ഒരാണിന്റെ സന്തോഷവും ഉണർവും ഒക്കെ ചിരിച്ചും സ്നേഹിച്ചും അവരെ യാത്രയാക്കുന്ന വീട്ടിലിരിക്കുന്ന നമ്മൾ പെണ്ണുങ്ങളാ. നമ്മുടെ കണ്ണ് കലങ്ങിയ അവരുടെ മനസ്സും ചിന്തകളും തെറ്റും, അത് പാടില്ല. അർജുനും ദേവേട്ടനും ഓഫീസിലേക്ക് ഇറങ്ങാറായി. നീ വാ, അടുക്കളയിൽ കുറച്ചുകൂടെ ജോലിയുണ്ട്. Oh.
അമ്മയുടെ പോയി, എന്താ കഴിക്കാൻ വരാതെ? അമ്മ പൂജാമുറിയില്ല. മണി ഇത്രയായല്ലോ, ഇനി എന്താ പൂജാമുറിയില്? വന്ന് ആഹാരം കഴിക്കാൻ പറയൂ. ഒന്നാമത് പ്രഷറൊക്കെ ഉള്ള ആളാ, ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്നൊക്കെ കഴിക്കാൻ പറ്റൂ. എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞതാ, കേട്ട ഭാവമില്ല. ആഹാരം വേണ്ടെന്ന അമ്മ പറയുന്നത്. വേണ്ടെന്നോ? അതെന്താ കാര്യം? മനസ്സ് തകർന്നിരിക്കുമ്പോ ആഹാരം ഇറങ്ങാൻ പ്രയാസമാ. മനസ്സ് തകർന്നിരിക്കുമ്പോ ആഹാരം ഇറങ്ങാൻ പ്രയാസമാ. മുത്തശ്ശിക്ക് രണ്ടാൺമക്കൾ ഒരുപോലെയാ. ഇളയാൾ അപ്പുറത്ത് വിശന്നിരിക്കുമ്പോ മൂത്ത ആളോടൊപ്പം ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടാവില്ല. അത് തന്നെയായിരിക്കും കാര്യം. നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സ് ആവശ്യമനുസരിച്ച് കല്ലാക്കാനും വെണ്ണയാക്കാനും പറ്റും. ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല. സങ്കടം വരുമ്പോ വിശപ്പില്ലാത്തതും അതുകൊണ്ടാ. അപ്പുറത്തൊരു കുഞ്ഞിന്റെ നിലവിളി കേൾക്കുമ്പോ ഓടിച്ച് നെടുക്കാൻ തോന്നുന്നതും അതുകൊണ്ടാ. ഇവിടെ ചിലർക്ക് അതൊന്നും മനസ്സിലാവില്ല. അപ്പുറത്തൊരു കുഞ്ഞ് വിശന്ന് കരയുമ്പോ ഇപ്പുറത്ത് ഒരു കുഞ്ഞിനെ ചുമക്കുന്ന എനിക്ക് വിശക്കില്ല. മുത്തശ്ശിക്കൊപ്പം ഞാനും ഒന്ന് ഉണ്ണാവ്രതോ? നീ എന്തായി കാണിക്കുന്നത്? വന്നിരുന്ന് ഭക്ഷണം കഴിക്കേ. മതി. നീ എന്തേ ചെയ്തത്? ആഹാരം കഴിക്കുമ്പോഴാണ് കുത്തുവാക്ക് പറയുന്നത്? എവിടുന്ന് പഠിച്ചു ഇതൊക്കെ?
ഇറക്കിക്കോ. ഒരു മിനിറ്റ് അല്ലേമേ. ഇറക്കിക്കോ. ഒരു മിനിറ്റ് അല്ലേമേ. ആദ്യം ഇത് വേണം മുകളിൽ കൊണ്ട് വെക്കാൻ. എന്നിട്ട് ഒരു തിരി കത്തിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. പുതിയ താമസവും പുതിയ ജീവിതവും അല്ലേ, നമുക്കും ഒട്ടും ഐശ്വര്യത്തിന് കുറവ് വേണ്ട. ആ ചേട്ടാ, സാധനങ്ങൾ ഇറക്കിയോ. ഇവിടെ നിന്റെ ഭർത്താവിന് നീ വേണം വെച്ചുണ്ടാക്കാൻ. അപ്പൊ കുഞ്ഞിനെ ആര് നോക്കും? നീ തന്നെ. അവർക്കൂടി അവകാശപ്പെട്ട ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ ഞാൻ ആരാ? ഇന്നലെ നടന്നത് ദുഃഖങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. അതിന്റെ ഉത്തരം അർജുൻ ദേശായിക്ക് പറയേണ്ടി വരും ഇപ്പൊ തന്നെ.